വെൽക്കം ടു നമ്മുടെ ചാനൽ അമർജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം പറഞ്ഞ് ഹായ് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പോയിട്ട് വാ. അപ്പൊ രാവിലെ വെള്ളയപ്പ് ഉണ്ടാക്കിയിരുന്നു, ഗോതമ്പുട്ടൊക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിരുന്നു കേട്ടോ ഞങ്ങളുടെ. അത് കഴിഞ്ഞ് കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാൻ കാരണമുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര കാര്യമായിരുന്നു, തണ്ടലേക്ക് കുറച്ച് നേരം കിടന്നു. കിടന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ നടക്കളൊക്കെ പൊന്നു പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതിന് പരിപാടികളാക്കാൻ പോവാണ്. എന്തൊക്കെ പരിപാടി? മത്തിയില്ല കാണിച്ചു കൊടുക്ക. അതിനാണ് ഞാൻ നേരത്തേക്കുന്നത്. അയിലുണ്ട്, ചിക്കൻ ഉണ്ട്, നാളികേരം ചരി ചട്ടിക്ക് ആവശ്യമുള്ള. പിന്നെ ഈ പാത്രത്തിൽ ചെറിയ പാത്രത്തിൽ കിടാലോ. രണ്ട് മാങ്ങ പൊട്ടിക്കണ്ടായിരുന്നില്ല. അപ്പുറത്തെടുത്തുണ്ട് അവിടേക്ക് ഞാൻ ക്ലിപ്പ് ഇട്ട് ഞാൻ കൊണ്ടുപോയി ഈച്ചയുടെ സീസൺ ഈച്ച നല്ലോണം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുക്കിങ് തുടങ്ങിയാലോ. അപ്പോൾ അരക്കില അയില മേടിച്ച് വെച്ചിട്ടാണ് കുടുക്കൻ കറി വയ്ക്കാൻ. പിന്നെ മീൻ കൂട്ടം ഇഷ്ടമില്ലാത്തവർക്ക് ഞാൻ മീൻ പീര വയ്ക്കാനായിട്ട് കുറച്ച് മത്തി മേടിച്ച് വെച്ചിട്ട്. പിന്നെ മൂന്ന് ദിവസം മുന്നേ മേടിച്ചാണ് രണ്ടര കിലോ ചിക്കൻ മേടിച്ചിട്ട് ഇത് കുറച്ച് വറുത്തു വറുത്തു. അനിയാണ്ട് കൊറേ ദിവസം മുതിരപ്പേരി വെച്ചു. അപ്പൊ ഞാൻ മുതിരപ്പേരി ഞാൻ വെച്ചിട്ടാ ഞാൻ മുതിര വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് തുടങ്ങിയല്ലോ. ഒന്നും മുളക് ഇട്ടിട്ടില്ല. പോയിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഓരോന്നോരോന്നായിട്ട് ചെയ്തല്ല ഉച്ചത്തെ പരിപാടി. മാങ്ങ പൊട്ടിച്ചിട്ട് വേണോ? മാങ്ങ പൊട്ടിച്ചാൽ മാങ്ങ പൊട്ടിക്കാൻ പോണ ഒരാള്. മാങ്ങ രണ്ടര തേരി തന്നെ കേട്ടോ. രണ്ടര തേരി കഴിക്കുമ്പോഴത്തേതാണ് ഒക്കെ കൊഴിച്ച് കളയാട്ടി മേശി പൊക്കെ വീഴ. തിന്നാ കൊതിച്ച സമയത്തേക്ക് തന്നില്ല. വലുത് രണ്ടര പൊട്ടിച്ചു. അപ്പൊ മീൻ കറിക്ക് ശിവഗാമിയേ ഉണ്ട്. അതുമില്ല ഇന്നലെ നീ പൊട്ടിച്ച വന്നച്ച കാണണ്ട. വലുത് ഇന്നലെ പൊട്ടിച്ച വന്നച്ച മീനില്ല. യെസ് വൺ പഴുത്തുണ്ടത് നല്ല മൂഞ്ഞ മാങ്ങോളെ കഴിഞ്ഞില്ല. ഇനി എന്തിനാ അത് വേണ്ട? മോന മുപ്പതിനാണ് മോന ചെണിച്ചില്ല. കുഴപ്പമില്ല കുഴപ്പമില്ല. ഞാന് ഞാൻ നട്ട കാരണം നിങ്ങൾക്കൊക്കെ ഇപ്പൊ തിന്നാനായി. ഇവള് നട്ടത് പുളിയമാങ്ങയുടെ അണ്ടി ഉണ്ടായിരുന്നു. ഞാൻ നട്ട
ഞാൻ നട്ടതാണോ? നീ നട്ടത് ഗുണം ഞങ്ങള് നട്ടത് ഗുണമില്ലാണ്ട് നട്ടത് നാല് ഗുണം സമയം 3 മണിക്ക് ഏകദേശം അതിൻ്റെ കേട്ടാ കിച്ചന്റെ പരിപാടി ഇപ്പൊ നോക്കാം. നമ്മളെ കൊണ്ട് പറ്റണതൊക്കെ നമ്മളെ സഹകരിച്ച് ചെയ്യും. തീർച്ചയായും ഞാൻ ഇവിടെ പോകുമ്പോ ഇവിടുന്ന് ഞാൻ പോകുമ്പോ ഉണ്ടായിരുന്ന കാര്യം ഈ മുതല വേച്ച് വെച്ചിട്ടത് മാത്രം ഉണ്ടാകല്ലോ. സബോള അരിഞ്ഞു, ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയും ചുണ്ണിയെ ഇഞ്ചിക്ക് വേണ്ടേ? വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, പച്ചമുളക് കഴിച്ചിട്ട്, ചിക്കൻ കഴിച്ചിട്ടുണ്ട്, മീൻ രണ്ടും നന്നാക്കി വെച്ചിട്ടുണ്ട്. തീരെ നല്ല മുതല ഒട്ടാണ് പിടിക്കുന്നത്. ഒട്ടും അത്ര ഒട്ടല്ല നാടനല്ലേ. കൃത്യം കഴിഞ്ഞില്ല, കംപ്ലീറ്റ് അടിച്ചു കുറച്ചു സാധനങ്ങള്. മാങ്ങട്ട് വെച്ചോക്കാൻ മാങ്ങട്ടിട്ട് പീരാച്ചല്ലോ മാങ്ങട്ട് വെച്ചോക്കാം. പരീക്ഷണാവാലോ പീരക്ക് ഇത് എങ്ങനെ നുറുക്കിയിട്ട് എന്താന്ന് അറിയാത്ത കാരണം. അപ്പൊ അങ്ങനെ ഇത് തല കളയേണ്ടതായിരുന്നോ? അല്ലെങ്കിൽ ഉണ്ണികൾക്ക് പറ്റില്ലല്ലോ. സബോള ഇഞ്ചി പച്ചമുളക് നാളികേരം ഉപ്പ് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി എന്ന് പറയണം. മഞ്ഞൾപ്പൊടി എന്ന് പറയുമ്പോൾ അല്ല കേട്ടോ, മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിലേക്ക് വരാതെ രൂപത്തിൽ എന്നോട് കൂട്ടി വെച്ചു മുളകും പൊടി മുളകും പൊടി മുളകും പൊടി ചില ഒരു കോക്കനട്ട് ഓയിൽ എന്നൊക്കെ പറയും നമ്മള് വെളിച്ചെണ്ണ അല്ലേ. കഴിച്ചേ
സ്വർക്കാന്ന് പറഞ്ഞ അച്ഛനും ഒരു കരി കേട്ടെ വിനാഗിരി ബഹളം പാടില്ല. ഇതിനും കറിവേപ്പില ആവശ്യമാണ്. ഇത് വേവിച്ചെടുത്തത് ഓക്കെ. ചാറട്ടിക്കണ്ടല്ലോ ചാറായിക്കോട്ടെ. അപ്പോൾ നല്ല ചൂടുള്ള ചാറുണ്ട് അല്ലേ? നല്ല എരിവുണ്ട്. ഓക്കെ. ചട്ടിയിലാക്കി വെച്ച ടേസ്റ്റ് കൂടും, പക്ഷെ നമുക്ക് മീൻകറി വെക്കാൻ ചട്ടിയില്ല. നമ്മുടെ മുതിരപ്പേരായി. ഇന്നലെ നിനക്ക് പരിപ്പൂട്ടാനും നീ വത്ത് മാത്രം കേട്ടോ. പിന്നെ മൂന്നാല് നേരം കാണുമ്പോ അവരിങ്ങനെയാണ് എല്ലാ ദിവസവും ചെയ്യുന്നത്. ചില ദിവസം ചമ്മന്തി മാത്രം ദിവസമുണ്ട്, ചില സുപ്പേരി മാത്രം ദിവസമുണ്ട്. ഇതിലിപ്പോ നമ്മൾ വിചാരിക്കുന്നു കേട്ട് കാര്യം, നമ്മളിപ്പോ തിരുന്ന് ഒരു ഒന്നോ രണ്ടോ എടുക്കും, ബാക്കി നടക്കരുത്. അപ്പൊ ഒരുപാട് ആൾക്കാര് നമ്മുടെ ഒരു മൂന്ന് നാലോ കമന്റ് കേട്ടോ, നമ്മളൊരു മൂന്നാല് കമന്റ് കണ്ടു കേട്ടോ. അപ്പൊ അതിനുള്ള റിപ്ലൈ തരാൻ വേണ്ടിട്ടാണ്. നല്ല ആൾക്കാര് പൂരത്തിന് ഇറച്ചി മീനൊക്കെ വെക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. പൂരത്തിന് ഇറച്ചി മീന് വെക്കുമെന്ന് അറിയില്ല. നമ്മുടെ ദേശത്ത് അന്ന് മൂന്ന് പോത്തിന് അർത്ഥമുണ്ട്. ആൾക്കാർ തിന്നാണ്ടാവണത്, ആൾക്കാർ ഇനി പോത്ത് പച്ചക്കറിയിലേക്ക് കഴിച്ചു വിട്ടുണ്ടോന്ന് അറിയില്ല. നാലഞ്ച് ആടിനെ വെട്ടിട്ട് എന്താ പറയാം. അല്ലെങ്കിൽ എന്റെ സഹോദര, നിങ്ങളെ നിങ്ങൾ ചെയ്യുന്ന കാര്യം മാത്രം വിലയിരുത്തല്ലേ. മറ്റുള്ളവര് ഈ ലോകത്ത് ജീവിക്കുന്നവരാണ്, ഓരോരുത്തർക്കും ഓരോ ശരീരമുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ പൂരത്തിന് എറിച്ചും വെക്കും മീനും വെക്കും എല്ലാം വെച്ചിട്ട് ബന്ധുക്കളെ വിളിച്ച് ആഘോഷി. ഇതാണ് ഞങ്ങളുടെ നാട്ടിൽ. കള്ളു കൊടുക്കണവരെ അച്ഛന് കള്ളും പറഞ്ഞേട്ടാ. കള്ളു കൊടുക്കണവര് കള്ളും കുടിക്കും. പിന്നെ നമ്മള് നമ്പൂതിരിയോ ബ്രാഹ്മണന്മാരോ നായന്മാരോ ഒന്നും അല്ല, നമ്മൾ അന്നത്തെ ദിവസം എറിച്ചു മീൻ കഴിക്കാതെ ഇരിക്കാൻ പറ്റും. പിന്നെ നമ്മൾ പൂരത്തിന്റെ അന്ന് രാവിലെ വേണമെങ്കിൽ തൊഴുതു വരികയെന്നല്ലാണ്ട് പൂര സമയത്ത് അമ്പലത്തിന്റെ ഉള്ളിൽ കയറി ആരും തൊഴുവൊന്നുമില്ല. പുറത്ത് നിൽക്കണം. ഞാൻ ഇതുവരെ എറിച്ചു മീൻ കഴിച്ചിട്ട് അമ്പലത്തിന്റെ ഉള്ളിൽ തൊഴുതിട്ടില്ല. പൂരത്തിനാണ് നമ്മളെ അമ്പലപ്പറമ്പിൽ നിൽക്കുക. ഇതൊക്കെ എല്ലാ നാട്ടിലുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ എന്ത്
എന്തോ ഒരു അപരാധം ചെയ്യണോ അതേപോലെ പറഞ്ഞു. നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നില്ല വെച്ചിട്ട് എല്ലാവരും അതുപോലെ ആവണമെന്നുണ്ടോ? എന്നെ അറിയില്ല, നൂറിലൊരു 90% ആൾക്കാരും ഇങ്ങനെ ചെയ്യണോ തന്നെയാണ്. ഞങ്ങളുടെ നാട്ടിലെ എല്ലാവരും ചെയ്യുന്നുണ്ട് ചില. ശരിക്കും ഓണത്തിന് വിഷയം നമ്മൾ ഇറച്ചി മീൻ വെക്കില്ല, അതും ചെയ്യണവരുണ്ട്. അത് നമ്മളെ അത് ചെയ്യില്ലായിരിക്കും. അത് ക്രിസ്ത്യൻസ് ആയാലും എല്ലാ മതക്കാരും അന്നത്തെ ദിവസം സദ്യ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്. പക്ഷെ ഹിന്ദുക്കളിൽ തന്നെ അന്നത്തെ ദിവസം ഇറച്ചി മീൻ കഴിക്കണവരുണ്ട്. പിന്നെ ഓരോ സ്ഥലത്തേക്ക് ആ ദിവസം ചിക്കൻ വറുത്തിട്ട് എല്ലാവരും തുമ്പത്ത് വെക്കണവരുണ്ട്. അങ്ങനെ പലർക്കും പല ചടങ്ങുകളാണ്. അതിന് നമ്മൾ പുച്ഛിച്ചിട്ട് കാര്യമില്ല. ഇതിപ്പോൾ ചടങ്ങുന്നല്ല. ഞങ്ങളുടെ ഓണത്തിനും വിഷുവിനൊക്കെ ആൾക്കാരെ വിളിച്ച് സദ്യ ഒന്നുമല്ല, ഇറച്ചി മീനൊക്കെ വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കി. ഓണല്ല, പൂരത്തിന്. തെറ്റ് പറഞ്ഞിടയ്ക്ക് നമ്മളതിന് എന്താ മേനക്ക് അതേപോലെ ഒരു ഡയലോഗ് ആട്ടാ. നമ്മൾ ആ കുട്ടിക്ക് വേണ്ടിട്ട് ഒരു ഇത് ചെയ്തപ്പം എനിക്കൊരു കമ്മീഷൻ ഉണ്ടെന്ന്. ഈ എഴുതിയാണ് ചിലപ്പോ കമ്മീഷൻ മേടിക്കണ്ടെങ്കിൽ എവിടെ കൊണ്ടുവെക്കില്ലെന്നുള്ളത് എന്താ വെച്ചാ അതൊക്കെ എന്തെങ്കിലും ഒന്ന് പറയണ്ടല്ലേ. ആ ഒരു രീതി അത് കുറ്റം പറയാൻ പറ്റില്ല. ജന്മനെ ഉള്ളതാ കുളിച്ചാൽ പോകില്ല. അടുത്തത് ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ ചിക്കൻ കുറച്ചുണ്ടായിരുന്നു. നമ്മളൊരു 2-3 ദിവസം മുന്നേ ഒരു 2.5 കിലോ ചിക്കൻ വെച്ചിട്ടുണ്ട്. അപ്പം അന്നൊരു 1 കിലോയുടെ അന്ന് തന്നെ കുണുക്കിന് കുണുക്കിയൊക്കെ എടുത്ത് വറുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളതുകൊണ്ട് ചിക്കൻ കറി ഉണ്ടാക്കണം എന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും പേരുള്ളതിന് 2 നേരത്തേക്ക് വേണമല്ലോ. അപ്പോൾ ഒരു കുറച്ച് ചിക്കൻ നമുക്ക് ഒരുപാട് ഗ്രേവിയും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അതുപോലെ വെച്ച് കഴിഞ്ഞാൽ സബോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളിയും വെളിച്ചെണ്ണ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്പിട്ട സബോളൊക്കെ നന്നായി നേരടി സെറ്റാക്കി. അപ്പോൾ നമുക്ക് ഒരു എണ്ണയിലിട്ട് വറുത്ത് വറുക്ക് വണക്കൊന്നും വേണ്ട കേട്ടോ. പിന്നെ നമ്മൾ ആ ചിക്കൻ കൂടി പരട്ടി അതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമില്ല, അത്ര ചെയ്ത് വെച്ചു. അപ്പോഴേക്കും നമ്മൾ ചട്ടിയിൽ മല്ലിപ്പൊടി, മുളകും പൊടി, കറി മസാല, മഞ്ഞപ്പൊടി ഇട്ടാൽ അതൊക്കെ കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കട്ടെ. ചെറിയ തീയിലിട്ട് വേണം ചൂടാക്കട്ടെ. അപ്പോൾ തീ കുറച്ച് കൂടി. അപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ട് ചട്ടിയുടെ തീ കുറഞ്ഞ നേരപ്പോൾ നോടി തീ കത്തിച്ചു കൊടുത്തിട്ട് അങ്ങനെ ചെറിയ തീരിട്ടിട്ട് നമ്മൾ മസാല ഒക്കെ ഒന്ന് ഒപ്പിച്ചെടുത്തു. എന്നിട്ട് ചിക്കനിലേക്ക് നന്നായി ഇളക്കി കൈ കൊണ്ടാണെങ്കിൽ കൈ കൊണ്ട് കയ്യിൽ വെച്ചിട്ടാണ് നന്നായി ഇളക്കി തേച്ച് പിടിപ്പിക്കണം കേട്ടോ.
അത് സെറ്റായപ്പോൾ ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചാൽ കുറച്ച് ഉപ്പ് കുറവാണ്. കുറച്ച് ഉപ്പും കുറച്ച് പെരിഞ്ചീരകപ്പൊടിയൊക്കെ ഇട്ട് ഒന്നുകൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ്. പെരിഞ്ചീരകത്തിൻ്റെ കുറച്ച് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഇത് നമുക്ക് നേരെ അടുപ്പത്തേക്ക് വെക്കാനുണ്ടാവും. അപ്പം ഇങ്ങനെ വെക്കുമ്പോൾ ഒരു നമുക്ക് വെള്ളയപ്പത്തിലായാലും ചോറിലേക്കൊക്കെ ഭയങ്കര ടേസ്റ്റായിട്ട് ഇങ്ങനെ ഈ ചിക്കൻ കറി ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ മറ്റു മസാല മറ്റ് നമ്മൾ വണക്കി സവാളയൊക്കെ വണക്കി വെക്കുമ്പോൾ നമുക്ക് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കൊക്കെ കേട്ടോ ചോറിലേക്ക് അത്ര ടേസ്റ്റ് കാണില്ല. ചോറിലേക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റായിട്ട് ചിക്കൻ കറി. നമ്മൾ പണ്ടുള്ളവരൊക്കെ ഇത് കുമ്പളങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ കുമ്പളങ്ങ ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ അത് നമ്മൾ നന്നായിട്ടൊന്ന് അടുപ്പത്ത് വെച്ച് അത് നന്നായി ചിക്കനും തക്കാളിയും സവാളയൊക്കെ ഒന്ന് വേവാൻ വേണ്ടി വെച്ചിട്ട് അപ്പോഴേ നമ്മുടെ അപ്പം തൈലക്കറിയൊക്കെ സെറ്റായി ഏകദേശം വരുന്നുണ്ട്. മീൻ ഗ്രേവി ഒക്കെ തിളച്ചപ്പോൾ ഞാൻ മീനൊക്കെ ഇട്ട് കൊടുത്താൽ ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്. കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ അവിടെ ഏകദേശം ഒരു മുക്കാൽ വേവാകുമ്പോഴേക്കും നമ്മൾ കുറച്ച് നാളികേരം ഒരു രണ്ട് പിടി നാളികേരിട്ട് രണ്ട് പിടി വെച്ചാൽ കുഞ്ഞു കൈപ്പിടി കൊണ്ട് രണ്ട് പിടി നാളികേരം അതിൽ കുറച്ച് പെരിഞ്ചീരക ഇട്ടിട്ട് നന്നായിട്ട് വറുത്ത് വരണം കേട്ടോ. നല്ലോണം ഒരു ബ്രൗൺ നിറവണമായിരിക്കും നല്ലോണം വറക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് പുൽപ്പുറത്ത് നിന്നിട്ട് നാളികേരൊക്കെ വറുത്തിന് ഞാൻ അപ്പുറത്ത് ചിക്കൻ കറിയുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മോറിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കാം കേട്ടോ. എന്താ വെച്ചാൽ രാവിലെ എനിക്ക് വൈകാത്തതിന് പണികളൊന്നും നടന്നില്ല. പിന്നെ ഞാനായിട്ട് അതൊക്കെ സെറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് ഓരോന്നും ഓരോന്ന് വെച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ നാളികേരൊക്കെ ശരിക്കും വറവായി. അപ്പോൾ ഞാൻ ചിക്കൻ കറി ഇപ്പോഴത്തെ അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. അപ്പോഴത്തെ ഞാൻ വേറെ ഒന്നുമില്ല ആ തീ കടത്തി അവിടെ ഇവിടെ അവസ്ഥ കണ്ടാ വിശർത്ത് കഴിഞ്ഞ അമ്പ വിശർക്കുന്നുണ്ടോ വിശർപ്പുണ്ട് അണ്ണ. ഇങ്ങനെ ടർക്കി ഇങ്ങനെ വെച്ചിട്ട് പണിയെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ കറി സെറ്റ് ആയി വന്നാൽ അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മളെ പണി കഴിഞ്ഞല്ലേ. കുറച്ച് വെള്ളം വെച്ചേക്കാം. അപ്പോൾ ചൂടാക്കട്ടെ. അപ്പോൾ ചിക്കൻ കറി ഏകദേശം എന്ത് വരുമ്പോഴേക്കും നമ്മൾ ആ വറുത്ത് വെച്ച മസാല നന്നായിട്ട് നല്ല ചാന്ത് പോലെ അരക്കണം കേട്ടോ. എൻ്റെ ഇപ്പോഴത്തെ മിക്സി കംപ്ലൈൻ്റ് ആയാലും അത്രയ്ക്കുള്ള അലവോയിസ് കറക്റ്റല്ല. എന്നാലും പരമാവധി ഞാൻ ഒരു മുക്കാവശ്യം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ ഈ ചിക്കനിലേക്കൊക്കെ അരക്കണ അരപ്പ് നല്ലോണം അരയണം. നാളികേരത്തിൻ്റെ തരി കിടക്കാൻ പാടില്ല. ഇത് ഏകദേശം മുക്കാവശ്യമൊക്കെ അരഞ്ഞിട്ടുണ്ട് കേട്ടോ. ചെറിയ ജാറിൽ വെച്ചിട്ട് ഞാൻ അരച്ചെടുത്തത് കണ്ട. അപ്പോൾ ഞാൻ അരപ്പിലേക്ക് കുറച്ച് വെള്ളം കൊണ്ട് ഉപയോഗിച്ച് എന്താ വെച്ചാൽ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ചോറിലേക്ക് നല്ല ടേസ്റ്റാണ്. നല്ല എരിവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചിക്കൻ കറി കേട്ടോ. ചോറിലേക്ക് ആയാലും ഇന്നലെ വെള്ളയപ്പത്തിനെ കൂടിയിട്ട് കൊടുക്കാൻ കഴിച്ചിരുന്നു കേട്ടോ. ചോറിലേക്ക് വെള്ളയപ്പത്തിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പത്തിരിക്ക് ചോറിനും പത്തിരിക്കാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഈ ചിക്കൻ കറി കേട്ടോ. നാടൻ ചിക്കൻ കറി അല്ലേ. അപ്പോൾ ഏകദേശം പിന്നെ അരഞ്ഞു വേറെ പരിപാടി ഒന്നുമില്ല കേട്ടോ. ഞാൻ അതൊന്ന് തിളച്ച് കുറുക്കി ഓഫ് ചെയ്ത് വയ്ക്കാം. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി. അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസം ഞാൻ ടേസ്റ്റ് നോക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് കറക്റ്റാണോ കറക്റ്റാണോ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തേ നമ്മുടെ ചിക്കൻ കറിയൊക്കെ സെറ്റായിട്ട് ചിക്കൻ കറിയൊക്കെ ഒന്ന് രണ്ട് മൂന്ന് തല തലച്ച് ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി കാര്യങ്ങളൊക്കെ ആയി. ഇതുപോലെ വെക്കാത്തവരെ ഇങ്ങനെ വെച്ചൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിലേക്കൊക്കെ. പിന്നെ ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോൾ ഏകദേശം ചേർന്നോട് കൂടിയിട്ട് 4 മണിക്ക് ചായക്ക് കുറച്ച് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഞാൻ ഇന്നാൾ കലക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. 3 ട്രിപ്പായിട്ട് ഞാൻ ഫ്രിഡ്ജ് 3 ഡപ്പേരാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റത്തെ ഡപ്പേട്ടാ അതും കൂടി കഴിഞ്ഞപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ഇന്നത്തോടു കൂടി ഉണ്ണിയപ്പം ഡാക്കി കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആരെയും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. നമ്മൾ 2-3 ദിവസം മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് അടിപൊളിയാണ് ഉണ്ണിയപ്പെട്ടത്. നിങ്ങൾക്ക് കാണുമ്പോഴായിരുന്നു നല്ല ഗുണ്ടുമണി പോലത്തെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ്. ഞാനെനിക്ക് ഒരു 32 ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിട്ട് വന്ന് കിടന്ന് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഞാൻ തുറന്ന് നോക്കുമ്പോൾ 2 ഉണ്ണിയപ്പം ഉണ്ടായിരുന്നല്ലോ ഡപ്പിൽ. ബാക്കിയൊക്കെ പിള്ളേർ തിന്ന് കഴിച്ച് തിന്ന് തീർത്തു കേട്ടോ. എന്നുവെച്ചാൽ അത്രയും അടിപൊളിയായിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ഉണ്ണിയപ്പട്ട നമുക്ക് നല്ല പഴമൊക്കെ ചേർത്ത് ഉണ്ടാക്കി നല്ല ഉണ്ണിയപ്പട. അപ്പോൾ ഇതാരെങ്കിലും കാണാത്തതുകൊണ്ട് ഒന്ന് കണ്ടു നോക്കണം. അങ്ങനെ ഉണ്ടാക്കി നോക്കട്ടെ. പിന്നെ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ പാത്രം കുറച്ച് ഭംഗി കുറവൊക്കെ ഉണ്ട്. അത് വേറെ ഒന്നര 10-23 വർഷം പഴക്കമുള്ള ഒരു പാത്രമാണ്. അപ്പോൾ അത് നമ്മൾ കുറേ ഇങ്ങനെ ഉണ്ടാക്കാണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിറമാണ് കേട്ടോ. പക്ഷേ പാത്രം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മൾ ഈ നോൺ സ്റ്റിക്കിൽ പെട്ടെന്ന് ഉണ്ടപ്പോൾ വരികയൊക്കെ ചെയ്യും. പക്ഷേ അത് ടേസ്റ്റ് കാണത്തില്ല. നമ്മൾ ഈ ഇൻഡാലിയത്തിൻ്റെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഒരിക്കലും നമ്മൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഉണ്ടാക്കി കിട്ടില്ല കേട്ടോ. എപ്പോഴും കുറച്ച് കഷ്ടപ്പാടാണ് ഉണ്ടാക്കി കിട്ടി അതൊന്ന് മയങ്ങി വരാനൊക്കെ. അന്നാലും 2 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ. അതൊന്ന് 3rd trip ശരിക്കും വരുള്ളൂ. ആദ്യമൊക്കെ ഞാൻ അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് 3rd trip എന്നെ കറക്റ്റായിട്ട് വന്നു കേട്ടോ. ഞാൻ അതിനായിട്ടോട് പറഞ്ഞു 2rip ഉണ്ടിയപ്പം കേടായിപ്പം 3rip ശരിയായി കിട്ടുള്ളൂ എന്ന് പണ്ടാണ് ഞാൻ ഒഴിച്ചത് കേട്ടോ. അപ്പോൾ എനിക്ക് 3rip എന്നെ കറക്റ്റായിട്ട് ഇങ്ങനെ വിട്ടു പോകുന്നുണ്ട് കാരണം. നിങ്ങൾക്ക് എന്നാ കാണുമ്പോഴെന്നാ പറയാം ഒഴിച്ച് 2 മിനിറ്റ് ആകുമ്പോൾ അത് തന്നെ അത് മറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. സൂപ്പർ.
ഇവർക്ക് എന്താണ്.